അല്ലാഹുവിന്റെ നേരിട്ടുള്ള സംരക്ഷണവും പരിപാലനവും. പടച്ചവൻ കഠിനമായി ശിക്ഷിക്കുകയാണെങ്കിൽ അവനോ പുറത്തുള്ളവർക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു തആല അവന് സ്വർഗീയമായ ആരാമത്തിന്റെ സുഗന്ധത്തിലോ സന്തോഷത്തിലും കബറിൽ കടത്തിയാൽ അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് വാപ്പ മരിച്ചു പോയ വാപ്പ ആ വാപ്പന്റെ മോനെ വാപ്പന്റെ കബറങ്ങൾ ചെന്നുകൊണ്ട് ഭക്ത നിർഭരനായി ദുആ ചെയ്യുകയാണ്. മനസ്സിൽ ഭക്തിയോടുകൂടി വികാര നിർഭരനായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ജഅൽ ഖബറാബി റൗലത്തും മിന റൗലത്തും മിൻ ദിയാലിൽ ജന്ന. അല്ലാ അല്ലാ, എന്റെ പൊന്നുപ്പാന്റെ കബറ് നീ സ്വർഗീയമായ പൂന്തോപ്പുകളിൽ എന്നുള്ള ഒരു പൂന്തോപ്പാക്കണേ അല്ലാ. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. ഭ്രൂണത്തിൽ കഴിയുന്ന കുട്ടിയെപ്പോലെ എല്ലാ സംരക്ഷണവും അനക്കവും ഒടുക്കവും ഒതുക്കവും ചലനവും ഈ എല്ലാ ഭക്ഷണവും ആയോ അല്ല കൊടുക്കുന്നതാണ്. ഇതേ അവസ്ഥയിലേക്ക് മനുഷ്യൻ മടക്കപ്പെടുന്നത് മണ്ണറയിലാണ്, പിന്നീടുള്ള ജീവിതത്തിലുമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം മണ്ണറയിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തിന്റെ ഗൗരവത്തെ കുറിച്ച് നിങ്ങൾ സദാ ചിന്തിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ അവസാനിക്കുന്നത്. അതുകൊണ്ട് മണിയറയിൽ കടന്നുകൊണ്ട് മണവാട്ടിയുമായി മധുവിധുവിന്റെ മാധുര്യത്തിൽ ആറാടി ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ എങ്ങാണ്ടും മണ്ണറയെ കുറിച്ചുള്ള ഓർമ്മ മങ്ങിയാൽ അവിടെയാണ് അപകടം പിണയുന്നത്. അവിടെയാണ് അപകടത്തിന്റെ പാറക്കെട്ടുകൾ അവന്റെ തലയ്ക്ക് വന്ന് വീഴുന്നത്. മഅദല്ലാ. അതുകൊണ്ടാണ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ പോരാ പോരാ സാസന സലാത്തൊന്ന് ആവേശത്തോടെ ചെല്ലണം, ഉറക്കെ ചെല്ലണം. സലാത്തിന്റെ വർക്കത്തോണ്ട് ഇനി ആളുകൾ വരും, ഇൻഷാല്ലാ മലക്കുകൾ ഇനി ആളുകൾ കുറഞ്ഞാലും അൽഹംദുലില്ലാ ഇനി ആളുകൾ വരും. എന്നാൽ തന്നെയും മലക്കുകൾ കോടികൾ ഇവിടെ ഉണ്ട്, അവർ സലാത്തിനെ കൊണ്ടുപോകണം മദീനയിലേക്ക്. നിങ്ങൾ ഉറക്കെ ചെല്ലണം. മുഹമ്മദ് മുസ്തഫ മനസ്സിന്റെ മലരായ റസൂലുള്ളാ പിരിഞ്ഞി പോയി മഹത്വങ്ങൾ മദേഹാലെ മൊഴിഞ്ഞിടുന്നു. സ്നേഹവിചാരത്താൽ പ്രഭാഷണം നടത്തിയിടുന്നു. സ്നേഹവിചാരത്താൽ പ്രഭാഷണം നടത്തിയിടുന്നു. ഹിദായത്തിൻ വെളിച്ചേമാം റസൂലുള്ളാ പറയുന്നു. സ്വലാത്തിന്റെ മഹത്വങ്ങൾ വിവേരിക്കുന്നു. പ്രിയരെ ഉയരട്ടെ സലാത്തുകൾ സദസ്സിൽ നിന്നെങ്ങനെ ഉയരട്ടെ സലാത്തുകൾ സദസ്സിൽ നിന്ന്. മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് എന്ന ശീർഷകം പാവപ്പെട്ടവൻ വിശദീകരിക്കുമ്പോൾ ഈ എല്ലാ തിരക്കുകളും അവഗണിച്ചുകൊണ്ട് പവിത്രമായ സദസ്സിൽ വന്നിരിക്കുന്ന ബിസിനസ്സുകാരുണ്ടാകാ, മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാകാ, പണ്ഡിതന്മാരുണ്ടാകാ, സംഘടനാ പ്രവർത്തകരുണ്ടാകാ. മോനെ, ഈ മണിയറയിൽ നിന്ന് നമുക്ക് മണ്ണറയിലേക്ക് പോവണ്ടേ? അപ്പോൾ മണ്ണറയിൽ നമുക്ക് മണിയറ സമാനം സുഗന്ധഭരിതമാകണ്ടേ, സന്തോഷത്തിലാകണ്ടേ? അതിന് ചൊല്ലിക്കോ ഏറ്റവും വലിയ സുഹൃതം നീ എടുത്തോ, ഏറ്റവും അത്യുത്തമമായ വിഭവമായി നമുക്ക് മണ്ണറയിലേക്ക് കടന്നു ചെല്ലാ. അപ്പോൾ മണ്ണറയും മണിയറയാണ്. അതിന് സ്നേഹത്തിന്റെ ഒരു സലൂട്ട് മദീനയിലേക്ക്. മുഹമ്മദ് മുസ്തഫ النبي حاضرون علم علم اليقين أن رب العالمين فر الله صلى عليه أن رب العالمين فر الله صلى عليه الله 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 الله
മണ്ണറയാകുന്ന പള്ളിക്കാടിന്റെ മുളക്കാടിന്റെ ഉള്ളിൽ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട കണ്ടാൽ പേടിയാകുന്ന, ഒറ്റക്ക് പോയി സിയാറത്ത് ചെയ്യാൻ പോലും ഭയപ്പാടുണ്ടാകുന്ന, മണ്ണിന്റെ അറയിലേക്ക് നിന്നെ കൊണ്ടുപോയി തട്ടിയാൽ മുസ്തഫ നബിയെ മലക്കുകൾ അവിടെ കൊണ്ടുവരുന്നതാ? എന്നിട്ട് മലക്കുകൾ ചോദിക്കുന്നതാ, മാദാ തഖൂലു ഫീ ഹാദാ റജുലി, ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മണ്ണറയിൽ വെച്ചുകൊണ്ട് കേൾക്കാൻ വിധിക്കപ്പെടുന്ന മയ്യത്ത്. അപ്പോൾ നമുക്ക് മറുപടി പറയണോ? മറുപടി പറയാൻ കഴിയും സ്വലാത്തും മഹബത്തും മതവുമുള്ള ആളുകൾക്ക്. അതുകൊണ്ട് മണ്ണറയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദ്യം വരുമ്പോൾ മറുപടി പറഞ്ഞുകൊണ്ട് മണ്ണറയൊന്ന് മണിയറയാക്കാൻ ചൊല്ലിക്കോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മണ്ണറയും മണിയറയാക്കി അങ്ങനെ സംഗതി, മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് നമ്മൾ പോണത്. പക്ഷേ ആൺകുട്ടികൾക്ക് മണ്ണറയിൽ മണിയറയിൽ മണവാട്ടി ഉറങ്ങും പോലെ വിശ്രമിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ നാട്ടിൽ നിന്ന് ഇന്നലെ ആകസ്മികമായ നിര്യാണം കുറിച്ചുകൊണ്ട് നമ്മോട് വിട പറഞ്ഞ് നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയ വന്നപ്പോ എന്നോട് ഞാൻ കേട്ടപ്പോൾ തന്നെ എന്റെ മനസ്സ് കലങ്ങിപ്പോയി. ഞാൻ ആ സമൂഹത്തിന്റെ വീട്ടിൽ കയറി ദ്വാ ചെയ്തിട്ടി വരുന്നു. ആ രണ്ടേ എത്തിയ കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ദ്വാരക്കാൻ പോലും മനസ്സ് എന്റെ മനസ്സ് ദ്വാ ചെയ്യാൻ പോലും പാടായില്ലാഹു. സഹോദരനെ, മണിയറയിൽ മണവാട്ടി കിടക്കുന്ന സന്തോഷത്തിൽ മണ്ണറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് വിശ്രമം ഒരുക്കി കൊടുക്കട്ടെ. ബിഹഖിൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മളിൽ പലർക്കും ഒന്നിനും നേരമില്ല, വാത് കേൾക്കാൻ നേരമില്ല, നിൽക്കുന്ന സാധനത്തിൽ വന്നിരിക്കാൻ നേരമില്ല, പള്ളിയിൽ വരാൻ നേരമില്ല, നല്ല കാര്യത്തിന് നേരമില്ല, ഓടുകയാണ് ാരം വരെ ഓടും. ചോദിക്കുമ്പോ പറഞ്ഞു ജീവിക്കണ്ടേ, ഇതുണ്ടാക്കാനാണ് ഈ ജീവിതം ഓർമ്മ. എന്നാ പിന്നെ ജീവിക്കണില്ല, കാലം ഭാര്യന്റെ ഒരു പത്ത് മിനിറ്റ് ഓ നട്ടപാതിരാത്രി ഓടുകയോടച്ചോയ്ക്കുമ്പോ പറഞ്ഞു ജീവിക്കണ്ടേ, അതിന് ജീവിക്കണില്ലല്ലോ, ഇവിടെ ഇരിക്കണ്ടേ, പൊറയിലൊരു പത്ത് മിനിറ്റ് ഇരുന്നാലും ജീവിക്കുള്ളു ഇല്ലാന്ന്, അതിന് നേരമില്ല. അങ്ങനെ ധൃതിട്ടുണ്ടാക്കുന്ന നേടിയ കാണാം അറ്റാക്കുറിച്ച്. ഇപ്പൊ എവിടെ ജീവിക്കണേ, ഇനിയല്ലേ ജീവിക്കണേ, അതിനെന്താ ഉണ്ടാക്കിയ ഇതുണ്ടാക്കണ വെറുതെ അതും ഇതിനേക്കാളും വലിയ പരാജയം എന്തോ പഠിച്ചു. അള്ളാഹു തല നമ്മളെ കാത്തിരിച്ചു. അതുകൊണ്ട് ബിസിനസ് വേണം, പൈസ ഉണ്ടാക്കൊക്കെ വേണം, പക്ഷെ ആ ഓർമ്മ മറക്കരുത്. നിങ്ങൾ ചിന്തിക്കും ഞാൻ ഇവിടുന്ന് എന്റെ റൂമിലും എന്റെ നാട്ടിലെത്താൻ ഒരു 6 മണിക്കൂർ 6.5 മണിക്കൂർ പിടിക്കും, നിങ്ങൾക്കൊക്കെ നിങ്ങളെ വീട്ടിലെത്താൻ 1.5 മണിക്കൂറും 10 മിനിറ്റും പിടിക്കും. പക്ഷെ ഈ ഇരുന്ന ഇരുത്തണ്ടല്ലോ, ഈ ഇരുന്ന ഇരുത്തിൽ നിന്ന് മണിയറയിലെത്താൻ എത്ര പിടിക്കും? 10-15 മിനിറ്റും അല്ലേ, അങ്ങനല്ലേ? പക്ഷെ ഈ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് മണ്ണറയിലെത്താൻ 1 സെക്കൻഡ് വേണം. എന്റെ റൂമിലെത്താൻ 6.5 മണിക്കൂർ, നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെത്താൻ 10-15 മിനിറ്റ്, പക്ഷെ ഈ ഇരുന്ന ഇരുത്തത്തിന് പരലോകത്തെത്താൻ 1 സെക്കൻഡ് വേണം. അങ്ങോട്ട് വലിച്ചത് കിട്ടാതിരുന്ന പേരങ്ങ് മാറി പേര് മാറി, ആ മാറിയ പേര് തിരിച്ചു പിടിക്കാൻ നിന്റെ കോടികളാകുന്ന ആസ്തികൾ ചെലവഴിച്ചിട്ടും കാര്യമില്ല മനുഷ്യ. എങ്കിൽ ചിന്തിക്കണ്ടേ ആ രംഗത്തെ കുറിച്ച്, ആ പോക്കിനെ കുറിച്ച്? പിന്നെ ചിന്തിക്കണ്ടേ ആരാണ് ഇവിടെ സുഖമായി എന്നും ജീവിച്ചത്? അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ? അവധി അടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ? അവധി അടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവേ അടിതെറ്റിക്കും നോട്ടീസ് അടിച്ചിറക്കും ഇബ്ലീസേ,
അടിതെറ്റിക്കും നോട്ടീസ്, അടിച്ചിറക്കും ഇബ്ലീസ്. അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് കുലുമാല പീസ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ. അവധിയടുത്ത് മരിച്ചാൽ പിന്നെ ആറടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, പാട്ട് കൊണ്ടാണോ അതോ സംഭവങ്ങൾ പറഞ്ഞിട്ടാണോ ഇതൊന്നും തലയിൽ കയറുക എന്നറിയില്ല. വളർന്നുകൊണ്ടിരിക്കുന്ന ഇവ കോമളന്മാരായ ചെറുപ്പക്കാരാ, ഇന്ന് നീ ആരോഗ്യവാനാണ് മോനെ, ഇന്ന് നീ ധീരനാണ് മോനെ, ഇന്ന് നീ മണിയറയിലാണ് മോനെ. പക്ഷെ നാളെ നീ അനാരോഗ്യത്തിന്റെ പെടുകുഴിയിലാണ്, നാളെ നീ മണ്ണറയിലാണ്, നാളെ നീ ബലഹീനനാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഓർമ്മ ഹൃദയത്തിലില്ലാത്തവന്റെ ജീവിതം പരാജയമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മന്നറാദ വഇലാ ഫൽ മൗത്ത് യക്ഫീ. ആരെങ്കിലും എനിക്ക് എന്നെ ഉപദേശിച്ച് നന്നാക്കുന്ന ഒരു ഉപദേശകന് ആവശ്യമുണ്ട്, എന്നെ ഒന്ന് പിടിച്ച് നന്നാക്കുന്ന ഒരു ഉസ്താദിന് ആവശ്യമുണ്ടെന്ന് കരുതിയാൽ അവൻ അവന്റെ മരണത്തെ ഓർക്കട്ടെ, എന്നാൽ തന്നെയും അവൻ നന്നാകുമല്ലോ എന്നർത്ഥത്തിൽ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. വലിയൊരു ചിന്തിക്കേണ്ട ഹദീസ്. എന്നെ ഉപദേശിച്ച് നന്നാക്കുന്ന ഒരാൾ എനിക്ക് വേണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ പുറത്തുള്ള പ്രഭാഷകനെ കൊണ്ടുവരണ്ട, പിന്നെ കിടന്നിട്ടൊന്ന് ചിന്തിച്ചാ മതി. നാളെ ഞാൻ മരിക്കുമല്ലോ, ആ ചിന്ത ശരിക്കും ഹൃദയത്തിൽ കൊണ്ട പിന്നെ നിസ്കാരം കളാക്കൂല, പിന്നെ സിനിമ കാണൂല, പിന്നെ പോലീസുമായിട്ട് ബന്ധപ്പെടൂല, പിന്നെ വഞ്ചന നടത്തൂല, പിന്നെ സെക്സുമായി ബന്ധപ്പെടൂല, പിന്നെ ഗുണ്ടായി സംഘത്തിൽ പ്രവർത്തിക്കില്ല. അല്ലാഹു തആല കാത്തിരിക്കട്ടെ. ഇതൊന്ന് ചിന്തിച്ചാൽ മതി. എന്ത്, ഞാൻ നാളെ എവിടെ പഠിച്ചോനെ, ഇന്ന് നേരെ വിളിച്ച് ഞാൻ ഈ വാള് പറയുന്നതിനിടയിൽ ഞങ്ങളോട് ചോദിക്കല്ല, എന്നോട് ചോദിക്കട്ടെ, ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ മണിയറയിലെ മണ്ണറയിലേക്ക് പറയാൻ പറയാമല്ല, ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് മരിക്കണമെന്ന്? പോവാനുള്ള സ്ഥലത്തെ കുറിച്ച് ചിന്തിക്കാത്തവനേക്കാളും വലിയ ബുദ്ധി ഉണ്ടോ? നമുക്ക് പോവാനുള്ള സ്ഥലമാണ് അല്ലേ, നമ്മൾ പോയി കിടക്കുന്ന സ്ഥലം. ഏത് മണ്ണെടുത്തിട്ടാ മനുഷ്യൻ ഉണ്ടാക്കിയത്, അവിടെ തന്നെയാണ് അവൻ മറവ് ചെയ്യപ്പെടുക. സ്ഥലം തെറ്റൂല, മനസ്സിലായ? നമ്മളെ ശരീരം ഉണ്ടാക്കിയത് മണ്ണെന്നാണ്. ഞാൻ എല്ലാവർക്കും സംശയം ഉണ്ടോ, ഈ ക്ലോണിംഗ് ഒക്കെ കണ്ടുപിടിച്ച യുഗത്തില്, കോശങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്ന യുഗത്തില് മനുഷ്യനുണ്ടായത് മണ്ണെന്നാന്ന് പറയുന്നത് ഇവരൊക്കെ വളപ്പില്ലേ റഹ്മാനെ, വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞോളി എന്നാർക്കുള്ള അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ആ സംശയം തീർത്തരാം. ക്ലോണിംഗ് ഇതാണ്, അപ്പൊ കോശത്തിൽ നിന്നാണ് മനുഷ്യൻ പിറവിയെടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഒരു ചോദ്യം, ഈ കോശയെ എവിടുന്നാണ് കിട്ടിയത്? ഈ കോശം കിട്ടിയത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന്. മനുഷ്യന്റെ ശരീരം എവിടുന്ന ഉണ്ടായത്? ശുക്ലത്തിൽ നിന്നാണ്, ബീജത്തിൽ നിന്ന്. ബീജം ഉണ്ടായത് എവിടുന്നാണ്? മജ്ജയിൽ. മജ്ജ ഉണ്ടായത് എവിടുന്നാണ്? അസ്ഥിയിൽ. അസ്ഥി ഉണ്ടായത് എവിടുന്നാണ്? മാംസത്തിൽ നിന്ന്. മാംസം ഉണ്ടായത് എവിടുന്നാണ്? മേദസ്സിൽ നിന്ന്. മേദസ് ഉണ്ടായത് എവിടുന്നാണ്? രക്തത്തിൽ നിന്ന്. രക്തം ഉണ്ടായത് എവിടുന്നാണ്? കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ്. അതുണ്ടായത് എവിടുന്നാണ്? മണ്ണാണ്. ഖുർആൻ ഒരിക്കലും തെറ്റില്ല. അത് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഖുർആന്റെ ഒരു പോലും വ്യത്യാസമില്ല. അതങ്ങനെ മനുഷ്യൻ, മനുഷ്യന്റെ ബോഡി, ഈ ബോഡി അള്ളാഹു തആല മണ്ണെന്നാണ് ഉണ്ടാക്കിയത്. ഈ നമ്മുടെയൊക്കെ ശരീരത്തിന് വേണ്ടി പടച്ചവൻ തീരുമാനിച്ചത് ഏത് മണ്ണാണോ ആ മണ്ണിലെ നമ്മൾ മറമാടപ്പെടൂ എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ഉറക്കെ മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഉറപ്പായി ഇന്നലെ മരിച്ച അഷ്റഫ് എന്ന് പറയുന്ന സഹോദരൻ, ആ സഹോദരന്റെ ബോഡി അള്ളാഹു തആല ഉണ്ടാക്കിയത് ഈ നാട്ടിലത്തെ മണ്ണെടുത്തിട്ടാണ്. കാരണം ഈ നാട്ടിലാണ് അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ശരീരം ഉണ്ടാക്കാൻ അള്ളാഹു തആല ഏത് മണ്ണാ തീരുമാനിച്ചത് അവിടെ നമ്മുടെ ഖബറുണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കണം, മദീനയിലൂടെ പുന്നാര നബി ഒരു ദിവസം നടന്നു നീങ്ങുമ്പോൾ കുറച്ചാളുകൾ ഒരു ഖബർ കുഴിക്കുകയാണ്.
ഈ ഖബറ് കുഴിക്കുന്ന ആളുകളോടായി മുസ്തഫ നബി ചോദിച്ചു, ലിമൻ ഹാദൽ ഖബർ, ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ നിങ്ങൾ ഒരുക്കുന്നത്? അവര് പറഞ്ഞു, ലി റജുലിൻ മിനൽ ഹബശ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു നീഗ്രോ മനുഷ്യന് വേണ്ടിയാണ് നബിയേ. ഒരു സ്ഥലത്തോടെ അല്ലാൻ റസൂൽ നടക്കുമ്പോ കുറച്ച് ആളുകൾ കൂടിയിട്ട് ഖബർ കുഴിക്കാണ്. മുസ്തഫ നബി ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടായി ഖബർ കുഴിക്കണെന്ന് പറഞ്ഞു. അപ്പൊ അവര് കുഴിക്കുന്ന ആളുകൾ പറഞ്ഞു, ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇവിടെ എത്തി മരിച്ച ഒരാൾക്ക് വേണ്ടി കുഴിക്കണെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാൻ റസൂൽ പറഞ്ഞു, മാഷാല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സീക്ക മിൻ അർലിഹി ഇലൽ അർലില്ലത്തി ഖുലിഖ മിൻഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിൻ റസൂൽ അത്ഭുതത്തോടെ പറയുകയാണ്, അവൻ പിറന്ന് ജനിച്ച് ജീവിച്ച മണ്ണിൽ നിന്ന് അവന്റെ ശരീരം ബോഡി ഉണ്ടാക്കാൻ അല്ലാഹു മണ്ണിനെ തെരഞ്ഞെടുത്ത ഭൂമിയിലേക്ക് മരിക്കാനായി പടച്ചവൻ അവനെ വലിച്ചു കൊണ്ടുവന്നുലേ എന്ന് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ. ചില ആളുകൾ മദീനയിൽ പോയിട്ടാണ് മരിക്കല്, കാരണം അവരുടെ ശരീരം ഉണ്ടാക്കിയത് മദീനയിലെ മണ്ണെടുത്തിട്ടാണ്. അൽഹംദുലില്ലാ, മനുഷ്യ എന്റെയും നിന്റെയും ശരീരത്തിന് പടച്ചവൻ ഏത് പ്രവിശ്യയിലുള്ള മണ്ണെടുത്തിട്ടാ ഈ ബോഡി നിർമ്മിച്ചതെങ്കിൽ അവിടെയാണ് നമ്മുടെ മണ്ണറ എന്ന് പഠിപ്പിച്ചു പുണ്യപൂമാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ മണ്ണറയെ കുറിച്ച് ചിന്തിക്കണം മോനെ, ഈ മണ്ണറയെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മഹദിയായ ആയിഷ സുദ്ദീഖ, ആയിഷത്തു സുദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പുന്നാര നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹൽ യുഹ്ശറു അഹദു മിനശ്ശുഹദാഇ? യാ റസൂലല്ലാഹ്, നബിയേ, നാളെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരുമിച്ച് കൂടാൻ ഭാഗ്യമുണ്ടോ നബിയേ? ഇതെല്ലാ പുണ്യങ്ങളും നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇന്ന് നമുക്ക് ആർക്കും ശഹീദാവുള്ള അവസ്ഥ പറഞ്ഞു, യുദ്ധം ചെയ്യാനുള്ള നമുക്കൊക്കെ ഹംസത്തുൽ കറാറി ഇരിക്കുന്ന സീറ്റിലൊന്ന് പോയിരിക്കണ്ടേ? അല്ല, അതിനാഗ്രഹം ഹംസത്തുൽ കറാറി ഇരിക്കുന്ന സീറ്റിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കണം. ഞാനൊന്ന് ഇത്ര ആളുകളുള്ള ശ്രോതാക്കളൊക്കെ ഇരിക്കാൻ പോകും, യുദ്ധം ചെയ്യുന്ന പേടിച്ചിട്ടാണോ? വേണ്ട, യുദ്ധം ചെയ്യാതെ ഹംസത്തുൽ കറാറി ഇരിക്കുന്ന സ്ഥലത്തൊന്ന് ഇരിക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കി ഞാൻ നോക്കട്ടെ. അൽഹംദുലില്ലാഹി ഇന്ന് അതിന് നല്ലൊരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഞാൻ എനിക്ക് തോന്നിയ പറയാൻ പറ്റില്ല, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ പെണ്ണുങ്ങൾക്കൊക്കെ പങ്കെടുക്കാം. എന്താ അറിയാം, ആയിഷ സദീഖയുടെ സംശയ, നബിയെ, ശുഹദാക്കളെ ഇത്രയും സ്ഥലത്ത് എനിക്ക് പോയിരിക്കാൻ പറ്റോ? ഞാൻ ഏതായാലും ശരീരല്ല. അപ്പൊ റസൂലുള്ള പറഞ്ഞു, 24 മണിക്കൂറിനിടയിൽ രാപ്പകലുകളിലായി 24 മണിക്കൂറല്ലോ, ഈ 24 മണിക്കൂറിനിടയിൽ ഒരു 20 പ്രാവശ്യം എനിക്ക് മരിക്കണല്ലോ എന്ന് ചിന്തിച്ചാൽ അവൻ ശുഹദാക്കളുടെ കൂട്ടത്തിൽ പങ്കെടുക്കുന്നവനാണ് മുഹമ്മദ് മുസ്തഫ. എന്താ നടപ്പിലായിക്കൂടി അല്ലാഹു തആല തോന്നിക്കുകയും എങ്ങനെ എങ്ങനെ എണ്ണം തീർക്കല്ലോ. സീരിയലിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നിട്ട് മരണം 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 മരണം, ആ സൗണ്ട് ഒന്ന് കൂട്ടി മരണം മരണം മരണം, അങ്ങനല്ല, അത് 200 2000 ഒറ്റ വലിയ മരിക്കണല്ലോ ഇങ്ങനത്തെ 20 വിചാരം അവൻ ശ്രോതാക്കളുടെ. പ്രിയപ്പെട്ടവരെ, ഈ അന്തസ്സത്തങ്ങൾ പോകും, ഈ അന്തസ്സത്താണ്ട് പോകും. ഇപ്പൊ അവരൊക്കെ സ്റ്റേജിൽ ഇരിക്കുന്നു, ഞങ്ങളൊക്കെ അവിടെ ഇരിക്കണം അല്ലേ? നാളെ ഞങ്ങളെല്ലാരും 4 കഷ്ണം തുണിയിലാണ്. നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യനും ഏറ്റവും വലിയ മന്ത്രിയും ആ നാട്ടിലെ അഴുക്കിച്ചാൽ വൃത്തിയാക്കിയിട്ട് ജീവിതത്തിന്റെ രണ്ട് അറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ശ്രമിച്ച വളരെ പാവപ്പെട്ട തൊഴിലാളിയും മരിച്ചാ പോണത് ഒരേ വണ്ടിയിലാണ്, ഒരേ വണ്ടി അല്ലേ? ഒരേ വണ്ടി. നാട്ടിലെ വലിയ പ്രമാണി മരിച്ചു, കോടീശ്വരൻ മരിച്ചു, അയാളെ കൊണ്ടുവന്നത് പള്ളിക്കാട്ടിലെ ഈ മയ്യത്ത് കെട്ടിന്റെ ഉള്ളിലാണ്.
എന്നാ അപ്പോൾ തന്നെ ആ നാട്ടില് ഇങ്ങനെ കുപ്പിയും പൊറുക്കി ജീവിക്കുന്ന വളരെ മോശപ്പെട്ട താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചു. അപ്പൊ നമ്മളെന്താ പറയാ, മറ്റേ മയ്യത്ത് കെട്ടിട്ടുണ്ട് അത് മറ്റേത് വേണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ആടിക്ക് പോയ കട്ടി ഒന്ന് കഴുകിയിട്ട് അങ്ങനെ പറയുന്നില്ല, ഒക്കെ ഒരേ കാരണം ഈ പൊലിമ ഈ മഹിമൊക്കെ ഇവിടെ ഉള്ളതാണ്. മണ്ണിന്റെ അടിയിൽ പോയ ഒക്കെ എല്ലാരും തവള് മണ്ണിൽ വെച്ച് ഇങ്ങനെ കിടക്കും. മണിയറയിൽ സന്തോഷമാണ്, മണിയറയിൽ മനോഹാരിത തുടിച്ചു നിൽക്കുന്ന പരവതാനിയാണ്. മണിയറയിൽ അതാ പൂമാലകൾ ചാർത്തിയിട്ടുള്ള മണിയറയിൽ നിന്റെ നിന്റെ ഭാര്യയുടെയും പേരും ഫോട്ടോക്കും താഴെ വളരെ സുന്ദരമായി നിദ്ര കൊള്ളുന്ന മനുഷ്യ, നിന്നെ ഉണർത്താൻ അതിരാവിലെ കടന്നു വരുന്നത് ഓഫീസിൽ പോവാ, നിന്നെ മുട്ടി വിളിക്കാൻ കടന്നു വരുന്നത് മണിയറയിലെ നിന്റെ സഖിയാണ്, അല്ല പ്രാതൽ ഭക്ഷണവുമായി കോണി കയറി വരുന്നത് മണിയറയിലേക്ക് നിന്റെ മണവാട്ടിയാണ്, അല്ലേ മണിയറയിലെ മനോഹരമായ കട്ടിലുള്ള മിനുസായ ബെഡിൽ കടന്നുകൊണ്ട് പുറത്ത് തീഷ്ണമായ ഉഷ്ണമുണ്ടെങ്കിലും അതല്ല, മണിയറയിലേക്ക് അങ്ങ് കടന്നാൽ ഒറ്റ ബട്ടനമർത്തിയിട്ട് എ സി കൂളിങ്ങിൽ തീഷ്ണമായ ഉഷ്ണമറിയാതെ സുഖമായി കടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട മണവാളനെ, ഇതിൽ നിന്ന് നിന്നെ പടച്ച തമ്പുരാൻ മണിയറയിലേക്കങ്ങ് ക്ഷണിച്ചാൽ അല്ലാ അല്ലാ. കല്യാണം കഴിഞ്ഞ പത്താമത്തെ ദിവസമാണ് രണ്ടാഴ്ച മുമ്പ് തിരൂരിൽ ഒരു മുഅദ്ദിൻ മരിച്ചു പോയത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. രണ്ടു മാസം മുമ്പ് ഈ പാവപ്പെട്ടവനെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് വാള് പറയാൻ വേണ്ടി ക്ഷണിച്ച പ്രിയപ്പെട്ട ഒരു സഹോദരന് ഞാൻ വാള് പറയാൻ വേണ്ടി അവിടെ എത്തുന്നതിന്റെ തലേന്ന് ഇന്നാലില്ല മണിയറയിൽ നിന്ന് മണ്ണറയിലേക്കാണ് എത്രയെത്ര ആളുകൾ പ്രസംഗത്തിനിടയിൽ മരിച്ചുപോയി, എത്രയെത്ര ഗാനം ആലപിക്കുന്നവർ പാട്ട് പാടുന്ന പാട്ടുകാർ അതിനിടയിൽ മരിച്ചുപോയി, എത്രയെത്ര എഴുത്തുകാർ എഴുതാൻ വേണ്ടി പേനയും പേപ്പറും മുമ്പിൽ വെച്ചപ്പോൾ ഇന്നാലില്ല മരിച്ചുപോയി ഉമ്മ, എത്രയെത്ര മണവാട്ടികള് അതാ ചമഞ്ഞൊരുങ്ങിയിട്ട് അണിഞ്ഞൊരുങ്ങി മണവാളന്റെ മണിയറയിലേക്ക് ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ അലച്ചയുമായി ആഭരണങ്ങൾ നിറഞ്ഞ ശരീരം കുലുക്കി നടക്കുമ്പോൾ ആക്സിഡന്റിൽ ഇന്നാലില്ല. 150 പവനും 200 പവനും ശരീരത്തിൽ വാരി വലിച്ചു ധരിച്ചുകൊണ്ട് ചലിക്കുന്ന ജ്വല്ലറിയായി മണവാളന്റെ മണിയറയിലേക്ക് പുഞ്ചിരിയും പാസാക്കി യാത്ര പോകുന്ന മണവാട്ടികളിൽ എത്ര പേര് ആക്സിഡന്റിൽ അറുത്തിട്ട ആടുകളെ പോലെ റോട്ടിൽ കടന്ന് മരിച്ചവരാ, ഇന്നാലില്ല. എപ്പോഴാണോ പടച്ച തമ്പുരാന് തീരുമാനിച്ച ഡേറ്റെങ്കിൽ ആ ഡേറ്റിങ് ആഗതമായാൽ പിന്നെ മണിയറയില്ല, പിന്നെ മണ്ണറയാണ് മണ്ണറയാ. ഈ മണ്ണറയാണ് സുഖമാവേണ്ടത് പ്രിയപ്പെട്ടവരെ, അവിടെയാണ് സന്തോഷം വേണ്ടത്. അല്ലാഹു തആല അവിടെ സന്തോഷത്തോടെ കിടക്കാൻ നമുക്ക് തൗഫീക് ചെയ്യട്ടെ. പടച്ചവനെ പഞ്ചതമ്പുരാനെ ഒരു കടത്തണ്ടല്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കാനല്ലേ, അല്ല ഒരു കരുത്തില്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റോ ഇതേതാ മഹല്ല? ഈ ബദ്ര മഹല്ലില് മരിക്കാത്ത കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറയാൻ പറ്റാറില്ല. ഞങ്ങൾ മരിക്കുന്നില്ല, ഞങ്ങൾ കേരളത്തില് ആ മരിക്കാത്ത കുടുംബല്ലേ, അതിൽ പെട്ടവരാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റാ. ഞാൻ പോകും, പോയ ഉടനെ തന്നെ ആ സ്ഥാനത്ത് വേറെ ആള് വരുന്നുണ്ട്, പക്ഷെ അയാള് പറഞ്ഞതിനേക്കാൾ മുമ്പ് പോയി. അതുകൊണ്ട് ഈ ലോകത്ത് ഞാൻ മരിക്കൂല എന്ന് പറയാൻ ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണല്ലോ ഞാനും പറയുന്നത്. ആരും തർക്കിക്കാതെ സർവാത്മന സത്യമായി, പരമസത്യമായി, നഗ്ന സത്യമായി, സർവാത്മന എല്ലാവരും ഉൾക്കൊള്ളുന്ന ആ ഉറപ്പില് ആ മരണം അത് വരുന്നത് വരെ നീ ബാത്തെടുത്തോ എന്ന് പറയുന്നു. ഒരൊറ്റ കുട്ടി പറയുന്നു മരിക്കൂല എന്ന് പറഞ്ഞാ അവന് സുഖമില്ല, കുതിരട്ടത് കൊണ്ടാക്കുന്ന അതായത് നടക്കൂല. അപ്പൊ മരണം ഓർമ്മ ഓർമ്മ മരണാനന്തര ജീവിതവും ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്.
കാര്യം. ഇനി ഞാൻ മണിയറിന്റെ സുഖം വല്ലാതെ പറയില്ല, മണിയറ പറയാനല്ല സ്റ്റേജിൽ കയറിയത്, അത് ഈ വിഷയത്തിൽ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയാണ്, മണ്ണറ പറയാൻ. അപ്പൊ മണ്ണറയിലേക്ക് നമുക്ക് കടക്കാം. ഈ കടന്ന് അവിടെയുള്ള അനുഭവങ്ങൾ പറയുന്നതിന്റെ പറക്കത്തോണ്ട് അള്ളാഹു തആല മണ്ണറ നമുക്ക് മണിയറയാക്കി തരട്ടെ. അതാണ് മരിച്ചോട്ടെ, മരിക്കുന്ന ഉറപ്പല്ലേ, ഇന്ന് മരിച്ചാലും അൽഹംദുലില്ലാ തടവറയിൽ നിന്ന് ജയിൽ പുള്ളി സ്വതന്ത്ര ലോകത്തേക്ക് രാജിവെച്ച് അൽഹംദുലില്ലാ ബാലിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോലെ ഈ ദുനിയാവാകുന്ന തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പരലോകമാകുന്ന സ്വാതന്ത്ര്യ പ്രവിശാലമായ ലോകത്തെത്തി മണ്ണറയിൽ പോയിട്ട് നമുക്ക് മണിയറയേക്കാൾ സന്തോഷത്തോടെ അവിടെ നമ്മുടെ മണവാട്ടി വരണം. ആ മണവാട്ടി നമ്മൾ ചെയ്ത അമാലുകൾ തന്നെയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. فعليك إنما قرين الفتى في القبر ما كان يعملو ألا إنما الإنسان ضيف لأهله يقيم قليلا عندهم ثم يرحلوا മോനെ തസവ്വദ്നി സമ്പാദിച്ചോ കരീനം മിൻ ഫിആലിക, എടാ നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രദേശത്തിലെ സ്നേഹിതന്മാർ നീ സംഘടിപ്പിച്ചോ. അല അറിയണേ ഇന്നമൽ ഇൻസാന, ഏത് മനുഷ്യന്മാരോ വൈഫുൽ അഹ്ലിഹി, മണിയറയിൽ മണവാട്ടിയോട് കൂടെ ജീവിക്കുന്ന മണവാളനെ നീ മണവാട്ടിയുടെ മുമ്പിൽ ഗസ്റ്റാണ് കേട്ടോ. എപ്പോഴാണ് നിനക്ക് അറ്റാക്ക് വരിക എന്നറിയില്ല, എപ്പോഴാണ് നിന്നെ ക്യാൻസർ പിടികൂടുക എന്നറിയില്ല, എപ്പോഴാണ് നിന്റെ കിഡ്നി പോവുക എന്നറിയില്ല, എപ്പോഴാണ് നിനക്ക് രക്താർബുദം പിടിപെടുക എന്നറിയില്ല, എപ്പോഴാണ് നിനക്ക് ട്യൂമർ ബാധിക്കുക എന്നറിയില്ല. ഇനി ഒരസുഖമില്ലാതെ തന്നെ പെട്ടെന്ന് നീ സമയമായാൽ തളർന്നു വീണ് മരിക്കൽ എപ്പോഴാന്ന് അറിയില്ല. അങ്ങനെ നീ മരിച്ചങ്ങ് പോയാ ഇവിടെ വാപ്പന്റെ മുമ്പിൽ മകന് അതിഥിയാണ്, മകന്റെ മുമ്പിൽ ഉപ്പയും ഗസ്റ്റാണ്, ഉമ്മയുടെ മുമ്പിൽ മകള് അതിഥിയാണ്, മകളുടെ മുമ്പിൽ ഉമ്മയും വിരുന്നുകാരിയാണ്. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ എന്നൊന്നും ജീവിക്കുന്നവരല്ല, പരസ്പരം അതിഥികളാണ്. മൗത്തോടെ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് ജീവിതം മാറ്റപ്പെടുന്നവനെ നിനക്ക് മണ്ണറയിലും വേണ്ടേ സഖി, നിനക്ക് മണ്ണറയിലും വേണ്ടേ വിരുന്നുകാരന്, നിനക്ക് മണ്ണറയിലും വേണ്ടേ കൂട്ടുകാര്, നിനക്ക് മണ്ണറയിലും വേണ്ടേ ജ്യൂസ്, നിനക്ക് മണ്ണറയിലും വേണ്ടേ സുഭിക്ഷമായി കഴിക്കാൻ, നിനക്ക് മണ്ണറയിലും വേണ്ടേ മനോഹരമായ കാഴ്ചകള്. അതിന് പണ്ഡിതന്മാര് പറയുന്നു, നീ ക്ഷണികമായ പ്രാപഞ്ചിക ജീവിതത്തിൽ മണ്ണറയിലുള്ള സഖിമാർക്ക് വേണ്ടി മണവാട്ടികൾക്ക് വേണ്ടി ഈ ഇബാദത്ത് അധികരിപ്പിച്ചോ. സുബ്ഹാനല്ലാഹ്. ചില ആളുകളൊക്കെ മണ്ണറയിൽ കൊണ്ടുപോയി വെക്കപ്പെടുമ്പോൾ മണ്ണറ അവർക്ക് മുമ്പിൽ മണിയറയേക്കാൾ സന്തോഷമാവുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിന്റെ പട്ടുകൾ കൊടുന്നുകൊണ്ട് മണ്ണറയിൽ വിരിക്കുകയാണ്, സ്വർഗത്തിലെ ചെടികൾ കൊണ്ടുവന്നുകൊണ്ട് മലക്കുകൾ മണ്ണറയിൽ വെക്കുകയാണ്, കണ്ണെത്താ ദൂരത്തേക്ക് മണ്ണറ പ്രവിശാലമാവുകയാണ്. ഇത് ദുനിയാവിലുള്ള മണിയറയെ നാണിപ്പിക്കുന്ന അതിനെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന സുഖമാണല്ലോ അല്ലാ എന്ന് ഈ മയ്യത്ത് സന്തോഷത്തോടെ പടച്ചവന് അൽഹംദുലില്ലാ ചൊല്ലി മണ്ണറയിലെത്തി അല്ലാഹു നൽകുന്ന അനുഗ്രഹത്തിന്റെ പരദീസയിൽ രാജപ്രഭുവിനെ പോലെ പുഞ്ചിരിക്കുമ്പോ അവന്റെ മുമ്പിലതാ നല്ല നല്ല മനോഹരമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. തലഭാഗത്ത് മനോഹരമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്, കാൽഭാഗത്ത് മനോഹരമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. കബറിന്റെ മൊത്തം ഭാഗങ്ങളിൽ അവനെ സന്തോഷിപ്പിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ മണ്ണറയിൽ അതാ ജീവിതം മണ്ണറയിലേക്ക് മാറ്റപ്പെട്ട ഈ ദുനിയാവിൽ നിന്ന് തിരോധാനം സംഭവിച്ചുകൊണ്ട് പടച്ചവന്റെ മണ്ണറയിൽ എത്തിയിട്ടുള്ള മയ്യത്ത് പറയുന്നു, നിങ്ങളൊക്കെ ആരാ, ഞാൻ എന്റെ ചെറിയ മോനെ ഇവിടെ കാണുന്നില്ലല്ലോ, എന്റെ മോളെ ഇവിടെ കാണുന്നില്ലല്ലോ, എന്റെ ഭാര്യ ഇവിടെ കാണുന്നില്ലല്ലോ, പക്ഷെ അവരെയൊന്നും എനിക്ക് ഓർമ്മയില്ലാത്ത വിധോ അവരെക്കാൾ എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന നിങ്ങളൊക്കെ ആരാ,
എന്ന് മണ്ണറയിൽ വെച്ച് മയ്യത്ത് ചോദിക്കുമ്പോൾ ആ മണ്ണറയിൽ പ്രത്യക്ഷപ്പെട്ട മനോഹരമായ ശരീരങ്ങള് മനോഹരമായ രൂപങ്ങള് ഇവനോട് പറയുന്നതാ, ഞങ്ങളെ നീ അറിയില്ലേ, നീ പാരായണം ചെയ്ത പരിശുദ്ധമായ ഖുർആനിൽ നീ മഗ്രിബേശായിടയിൽ തബാറക്കയില് നീ മുത്തനബിയുടെ മേൽ ചൊല്ലിയ സ്വലാത്തില്ലേ, നീ പഠിച്ച ഇൽമില്ലേ, നീ പറഞ്ഞ ഇൽമില്ലേ, രാത്രിയിൽ അധ്വാനിച്ചുകൊണ്ട് ഉറക്കൊഴിച്ചുകൊണ്ട് വാദന വേണ്ടി നാട് നീളെ ഓടി നടന്ന് നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് ഉറക്കൊഴിച്ച ആ അമലില്ലേ, മദ്രസയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പൊന്നുമക്കള് പാട്ടയുമായി വന്നപ്പോ പൊന്നുമക്കള് പാത്രവുമായി സമീപിച്ചപ്പോ ഇത് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാ, ഹൗദന് വേണ്ടിയാ, മദ്രസക്ക് വേണ്ടിയാ, ഇൽമിന് വേണ്ടിയാ എന്ന് ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ് തീരുമാനിച്ചുകൊണ്ട് കാതിൽ നിന്ന് ചിറ്റി പറിച്ചു കൊടുത്ത പെങ്ങളില്ലേ, കയ്യിൽ നിന്ന് വള പൊട്ടിച്ചു കൊടുത്ത പെങ്ങളില്ലേ, പോക്കറ്റിൽ നിന്ന് 1000, 2000, 10000 പടച്ചവന്റെ ദീനിന് വേണ്ടി മടിയില്ലാതെ കൊടുത്ത പണക്കാരില്ലേ, അവരോട് മണ്ണറയിൽ പ്രത്യക്ഷപ്പെട്ട നല്ല നല്ല രൂപങ്ങൾ പറയോ, ഞങ്ങൾ ഈ കൊടുത്ത സദഖയാണ് ഹദിയയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ കേട്ടു പാട്ടപ്പിരിവ് നടന്ന സമയത്ത് അതിൽ സ്വർണം വരെ ഊരിക്കൊടുത്ത പ്രിയപ്പെട്ട ആളുകളെ കുറിച്ച് അവരാണുങ്ങളാ പെണ്ണുങ്ങളാ എന്ന് പോലും സംഘാടകർക്ക് അറിയില്ല, കാരണം പേരും പറഞ്ഞിട്ടില്ല, നാടും പറഞ്ഞിട്ടില്ല. അതൊക്കെ ആ മണ്ണറയിൽ കിടക്കുമ്പോഴുള്ള ജീവിതം സന്തോഷമാവണം എന്നാഗ്രഹിച്ചിട്ടാ. അള്ളാഹുവേ നീ അവർക്കൊക്കെ സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ. കൂട്ടക്കൂട്ടാൻ ഇടയിലൊക്കെ പറയുമ്പോ ഞാൻ മണ്ണറയിൽ അനുഭവത്തിലേക്ക് ഇറങ്ങുന്നുള്ളൂ, ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുന്നുള്ളൂ ഇടയിൽ പറയുമ്പോ ഇന്ന് എന്റെ വിഷയം മണ്ണറയിൽ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക്. ഈ മണ്ണറ മണിയറയേക്കാൾ സന്തോഷമാവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിനക്ക് പറ്റുന്ന ഏറ്റവും നല്ല അമല്, അതിനുവേണ്ടി ചെയ്യാവുന്ന ഭൂമിയിലെ ഏറ്റവും നല്ല അമല്, ഖുർആനും ഹദീസും പഠിപ്പിച്ച അമല്, നന്മക്ക് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് കൊടുക്കലാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് മണ്ണറയെ അതി വളരെ വളരെ സന്തോഷത്തോടുകൂടി സുഖിക്കുന്നതാണ്. മണ്ണറയിൽ കിടക്കുന്ന മയ്യത്തിനെ വളരെ സന്തോഷിപ്പിക്കുന്നതും സുഖിപ്പിക്കുന്നതുമാണ്. ആ കാര്യത്തിൽ പ്രമാണമാണ് ഇവർക്ക് പക്ഷാന്തരമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്താ മണ്ണറ? ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾ എന്റെ കൂടെ തന്നെ വരണം. എന്താണ് ആദ്യത്തെ അനുഭവം? ഒരുപാട് അനുഭവങ്ങളുണ്ട് മണിയറയിൽ. നമ്മുടെ അനുഭവം എന്താ? മണിയറയിൽ നമ്മുടെ അനുഭവം മണവാട്ടി പാലം. ഇപ്പൊ പാല അവിടുന്ന് തന്നെയല്ല മണ്ഡപത്തിൽ തന്നെ ഒന്നായിട്ട് കൊടുക്കുന്ന പാല. ഇവിടൊക്കെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടെ, ഇവിടൊക്കെ അങ്ങനെ ഉണ്ടോ? മണ്ഡപത്തിൽ വെച്ചിട്ട് പുതിയാപ്പിള പുതിയങ്ങനെ പാല് കുടിച്ചിട്ടുണ്ടോ? ഇവിടെ ഉണ്ടോ? സംസ്കാരം ഉണ്ടോ? പഠിച്ചോനെ, ഞങ്ങള് മലപ്പുറം ജില്ലയിലൊക്കെ പലയിടത്തും പറഞ്ഞു. അപ്പൊ പെണ്ണ് കല്യാണപ്പന്തലിനെ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് പൂരത്തിന് ആന വേണം. അതിരിക്കുന്നത് നെറ്റിപ്പൊട്ടൊക്കെ കെട്ടി എല്ലാരെയും അടിക്കൂടി ഇങ്ങനെ കയ്യൊക്കെ കാണിച്ച് ഇങ്ങനെ ഞാൻ പോകണമെന്നൊക്കെ പറഞ്ഞ്, അപ്പൊ സ്കൂളിലൊപ്പം വെച്ച് നിനക്ക് മൊബൈൽ ഇങ്ങനെ പകർത്തി പിന്നെ പൊരയെ കൊണ്ടേറ്റ് പറഞ്ഞു ചോദിക്കാം അവളെ തട്ടിക്കൊണ്ട് അപ്പൊ എന്താ മാറണം? ചെറുക്കിറങ്ങണത് ഒരു പുതിയാപ്പിള ഇറങ്ങണത് ബദർക്ക് അബൂജാലോ ഒന്നായിട്ട്. ഏതായാലും ഞാൻ എന്റെ വിഷയപ്പാടില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. മണിയറയിൽ മണവാട്ടി മണവാട്ടി ആദ്യം പോയിട്ട് ഇരിക്കണമെന്നോ മണിയറയിൽ? അല്ലാതെ ഇരുന്ന വിരോധം ഉണ്ടായിട്ടല്ല. ഇസ്ലാമിൽ എത്ര മനഃശാസ്ത്രപരമായിട്ട് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന അറിയങ്ങൾ. ആദ്യം മണവാട്ടി എന്തിനാ മണിയറയിൽ പോയിരിക്കണം എന്ന് പറഞ്ഞു ഇവൾക്ക് ഒരു തയ്യാറെടുപ്പിനാണ് അല്ലെ? വരാൻ പോണ ആളൊന്ന് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ്, മാനസികമായി തയ്യാറെടുപ്പുണ്ടേ അല്ലെ? ഭർത്താവ് എത്തുന്നതിനും ഈ പെണ്ണ് ഒറ്റക്ക് അവിടെ പോയിരുന്നാലും ഇങ്ങനെ തീരുമാനിക്കാം വന്നാലെന്ത്? അപ്പൊ അങ്ങനെ കിട്ടും. അപ്പൊ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള തീരുമാനം വരണ ഭർത്താവിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റും. നേരെ മറിച്ച് ഇവൻ ആദ്യം തന്നെ പോയിരുന്നു അല്ലേ, ഭയങ്കര തടി ഉണ്ടാവും, തിന്നിട്ട് ഷവായി സാറുമൊക്കെ കൂടി തിന്നിട്ട് വേറൊക്കെ പഴയ പള്ളിന്റെ മിഹ്റാബിന്റെ ഉൽപ്പന്നോ, എന്നിട്ട് മണിയറയിലെ കാലിൽ തന്നെ പോയിരുന്നു ആ കോമ്പർമീഷൊക്കെ പിരിച്ചിട്ട് കാൽമക്കാലം കയറ്റിങ്ങനെ ഇരിക്കുമ്പോൾ അവളിങ്ങനെ ഒഴിഞ്ഞ മനസ്സിൽ ബതിരിങ്ങളെ ഇന്നാലില്ലാന്നിട്ട് ഒറ്റ ഓട്ടാണ് കയറി പിന്നെ മണിയറയിൽ കാളെ കിട്ടും. ആ മണിയറയിൽ ഒത്തിരി അനുഭവങ്ങൾ, മണവാട്ടിയുടെ സ്പർശനം, മണവാട്ടിയോടുള്ള കുശലം, അവളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കുക, കുടിച്ചതിന്റെ ബാക്കി നട്ട് കൊടുക്കുക, ഇതൊക്കെ ആദ്യ രാത്രിയിൽ അനുഭവിച്ചവരാണ് ഈ സദസ്സിൽ പങ്കെടുത്ത് ഏറിയ കൂറും
എന്റെ പ്രിയപ്പെട്ട സഹൃദയരായ ശ്രോതാക്കൾ എനിക്കറിയാം, പക്ഷേ ഈ മണിയറയിൽ നിന്നും മണ്ണറയിൽ കൊണ്ടെത്തിയ പാലുല്ല മണവാട്ടില്ല, പുഴുക്കളാണ്. ചിതലും പുഴുക്കളും താവളം പേരിട്ടുണ്ടതിൽ സന്തോഷമാണ് അവർക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡിലറേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദര, എന്നാൽ കടക്കോ നീ സുറൂറായി മറുകരാ. കബറെന്ന് കേട്ടാൽ തൽക്ഷണം നീട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ. മേടക്ക് പകരം മളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസമാന. മണവാട്ടില്ല, പാലില്ല, പിന്നെ പിന്നെന്താ ഉള്ളത്? ഇത് മഹാനായ താഴ്വസ്ഥാദ് രചിച്ചുണ്ടാക്കിയ അള്ളാഹുത്താല അവരും ആ സ്ഥലത്തേക്ക് പോയി അള്ളാഹുത്താല നിറഞ്ഞു വരുത്തി കൊടുക്കട്ടെ. താഴ്വസ്ഥാദ് സ്വന്തം ഉണ്ടാക്കിയില്ല, ഹദീസാണത്. ഹദീസാണ്, മണിയറയിൽ മണവാട്ടിയുമായി സല്ലപിച്ചുകൊണ്ട് പത്തുമെട്ടയിൽ സുഖിച്ച പ്രിയപ്പെട്ട കൂട്ടുകാര, നിന്നെയും എന്നെയും നോക്കി പുന്നാരനിക്ക് പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കുക. ഇന്ന് ഞാൻ എന്റെ പ്രസംഗത്തിനിടയിൽ തമാശയൊന്നും പറയുന്നില്ല, അനുബന്ധമായ ആനുകാലിക കാര്യങ്ങളും കൂട്ടിച്ചേർക്കുന്നില്ല, പത്രക്കട്ടിങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നില്ല. കാരണം ഇന്ന് നമുക്ക് കബറൊന്ന് ഓർത്തുകൊണ്ട് പിരിയേണ്ടതാണ്. ആ ഓർമ്മ തന്നെയും കബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമലായി ഉറക്കമൊഴിച്ചുകൊണ്ടുള്ള സംഗമമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എല്ലാത്തിന്റെയും അവസാനമായി മരണത്തെ വരിക്കുന്നവനെ, എല്ലാത്തിന്റെയും അവസാനമായി മരണത്തെ വരിക്കുന്നവനെ മുഹമ്മദ് മുസ്തഫ. അല്ലേ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ എത്ര സുഖമാണ്, എത്ര കടം കൊണ്ട് നിറഞ്ഞവനും പുറത്തു പോയി കിട്ടാനുള്ള പൈസ കടക്കാർ ആവശ്യപ്പെട്ടാൽ ദുഃഖം കൊണ്ട് തല പുകഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ മണവാട്ടിയുടെ പുഞ്ചിരിയിൽ നിന്റെ എല്ലാ ടെൻഷനും പമ്പ കടന്നു. നിന്റെ ഇളയമോള് വന്ന് ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇളയമോളെ ഇരു കൈകളും നീട്ടി നീ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ചുടുചുംബനം നൽകിയാൽ, നിന്റെ ചെറിയ മകനെ കണ്ടുകൊണ്ട് ചുടുചുംബനം നൽകിയാൽ നിന്റെ മാനസികമായ വൈഷമ്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് തൂത്തുവാരി എറിയപ്പെടുമെങ്കിൽ, ഓ പ്രിയപ്പെട്ടവനെ, ഇങ്ങനെയുള്ള സുഖങ്ങളുടെയും ആനന്ദത്തിന്റെയും ആഹ്ലാദങ്ങളുടെയും പിന്നാലെ ദുനിയാവിൽ പാഞ്ഞു പോയി നിന്റെ മാനസികമായ പ്രയാസങ്ങളും വിഷമങ്ങളോ കുടുംബാതിരികളുമായിട്ടുള്ള സ്നേഹ സമർപ്പണത്തിൽ മറന്നു പോകുമ്പോൾ ഇവരോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് മൂന്ന് കണ്ണം തുണിയിൽ പൊതിയപ്പെട്ട് ആറുകാലുള്ള കട്ടിലിൽ കിടന്ന് മൂക്കിലൽപ്പം പഞ്ഞും വെച്ചുകൊണ്ട് തിരിച്ചു വരാതെ പോകുന്ന മണ്ണറയിലേക്കുള്ള യാത്രയില്ലേ, മൂന്ന് കഷ്ണം തോണി ചുറ്റി മുറിയാതതിക്കേറോ ചൊല്ലി, മൂന്ന് കഷ്ണം തോണി ചുറ്റി മുറിയാതതിക്കേറോ ചൊല്ലി, കബറിലേക്കുള്ളോരോ പോക്കേ കൽവിൽ നീ ഓർത്തൊന്ന് നോക്കേ, തൊട്ടിലീലാടിയ കുട്ടി പച്ച മണ്ണോട് നീ പിന്നെയൊട്ടി,
കെട്ടുകൾ മൂന്നോ കെട്ടി കട്ടിലിൽ നിന്നെയോ മേറ്റി ഓരോ ദിനമുണ്ടോരോ യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. ഇന്ന് നീ ദുബായിൽ പോകുമ്പോൾ അബുദാബിയിൽ പോകുമ്പോ എന്നോട് ഏതൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അതേ ദുബായ് അബുദാബിയിലേക്ക് പോകുമ്പോ എല്ലാം സഹിക്കാം, പക്ഷെ അവസാനണ്ട് മണിയറയിൽ കയറിയിട്ട് അങ്ങനെയല്ലോ ചില കുട്ടികൾ കല്യാണം കഴിച്ച ഒരു മാസം വന്നിട്ട് ആ പെണ്ണിനെ മണിയറയിലാക്കിയിട്ടുണ്ട് ആകാശങ്ങളിലൂടെ പാറി പറഞ്ഞിട്ട് മരുഭൂമിയിലേക്ക് പോയി ഇറങ്ങാൻ ഒരു മൂന്ന് കൊല്ലത്തിന് അവിടെ ഓളുപടി. അതിനിടയ്ക്ക് പിന്നെ പലയിടത്തൊക്കെ ഓൾ ചാടിപ്പോയിട്ടുണ്ട്. അതിന് കാരണം പറഞ്ഞല്ലേ ഞാൻ പറയുന്നില്ല, എന്റെ വിഷയമല്ല അത്. വല്ലൊരു പോക്ക എന്നോട് എടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു, എല്ലാം സൈക്ക, പക്ഷെ പാപ്പാനോട് യാത്ര പറഞ്ഞു, ഉമ്മാനോട് യാത്ര പറഞ്ഞു, ജ്യേഷ്ഠന്മാരോട് യാത്ര പറഞ്ഞു, അഞ്ചന്മാരോട് യാത്ര പറഞ്ഞു, മക്കളെയും പിടിച്ച് ചുംബിച്ചു. അവസാനം മണിയറി കയറിയിട്ട് ഒരു മാസം മുമ്പ് കടന്നു വന്ന മണവാട്ടിയോട് ഞാൻ പോവാണെന്ന് പറയുമ്പോ ഓളെ മനസ്സിലും നീ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കാണുള്ളു, എന്റെ മനസ്സിലും നീ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഈ മണിയറയിൽ വരിക, അവിടെ വേർപ്പിന്റെ ഉപ്പുരസം അറേബ്യൻ മരുഭൂമിയിൽ വീഴ്ത്തിയിട്ട് പണുണ്ടാക്കാൻ വേണ്ടി പോവാണ്, എന്ത് ചെയ്യും ജീവിക്കണ്ടേ. ആ സമയത്ത് പെണ്ണുങ്ങളോട് യാത്ര പറയുമ്പോൾ മനസ്സിനൊരു പൊട്ടല് അത് ഓർക്കാൻ വയ്യാന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. അല്ലേ, സത്യത്തിന് അങ്ങനെയല്ല വേണ്ടത്. ഞാൻ ഗൾഫിൽ അഞ്ചോലം ജോലി ചെയ്താണ് എനിക്ക് വേറെ പിരിയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മനോവേദന ഉണ്ടായത് എന്റെ ഉമ്മാനോട് യാത്ര ഭാര്യനോട് യാത്ര പക്ഷെ അത് പരമാവധി പൊടിച്ചു വെച്ച് ഞാൻ യാത്ര പറയുമ്പോ പൊട്ടി പൊട്ടി കരയില് എന്റെ ഉമ്മാനോട് യാത്ര. ഇപ്പം പോണില്ല, ഗൾഫ് പോകുന്നവർക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. അവരെ പേരന്റെ പ്രവാസികൾ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആ പ്രവാസികൾ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഞാൻ പറയാറുണ്ട് പ്രവാസം പ്രസവം പോലത്തെ പ്രയാസമാണ്, എന്നാൽ ഞാൻ പറഞ്ഞെന്തിനാറിയോ, ഗൾഫിലേക്ക് പോകുമ്പോ മണവാട്ടിയോട് യാത്ര പറയുമ്പോ മനം പൊട്ടിക്കരയുകയാണ്. വേണമെങ്കിൽ എനിക്ക് അടുത്ത മാസം തിരിച്ചു വരാം, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം, എന്നാലും പിരിഞ്ഞു പോകുമ്പോൾ വിഷമം പിടിച്ചിരിക്കാൻ പറ്റാൻ. പക്ഷേ കല്യാണം കഴിച്ചു, ഞാൻ പറഞ്ഞില്ല തിരൂരിൽ സഹോദരൻ മരിച്ചത് മണിയറ പൊളിക്കണേന്റെ മുമ്പ് മരിച്ചു. കല്യാണം കഴിച്ചു പത്താമത്തെ ദിവസം 23 വയസ്സുള്ള ഒരു മുക്രി, പത്താം ദിവസം കൃത്യം പത്താം ദിവസം ഒരു അസുഖ പള്ളിയിൽ വന്ന് കിടന്നതാണ്. രാത്രി 2:30 ഒരു നേരത്തെ കേൾക്കുന്നു. അപ്പൊ ഹത്തീബ് കല്യാണം കഴിച്ചു വന്ന ആളല്ലേ, തമാശ എന്താ ഉറക്കം കിട്ടുന്നില്ലല്ലേ എന്ന് പറയുന്നു. അങ്ങനെയല്ലേ പറയാം, അപ്പോഴും നേരത്തെ തന്നെ വർത്തമാനം. അപ്പൊ ഖതീബ് ലൈറ്റ് ഇട്ടുമ്പോ വായന കുഞ്ഞാരെയും പറയുന്നത് വരികയാണ്, കാരണം അറ്റാക്ക് പിടിച്ച് മരിക്കണ എത്രാമത്തെ അള്ളാഹു തആല ആ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ മരിച്ചിട്ട് പിന്നെ നിങ്ങള് നോക്കി കുളിപ്പിക്കാണ്ട് പഠിച്ചവനെ ഒരു കരുത്തൽ എല്ലാരും കടക്കും. വേറെ മാത്രം ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ വിഷയമൊന്നും ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പിരിയുമ്പോ മണ്ണറ മനസ്സിൽ കണ്ടുകൊണ്ട് പിരിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിടിച്ചിട്ടൊരു കരച്ചിലുണ്ട്, വല്യ മസ്ലിം പവർ ഉള്ള ആളാ, പക്ഷെ നാട്ടുകാരെ പിടിച്ച് ഇരുത്തിയിട്ടാണ് പ്രശ്നം ചെയ്ത് കൊടുക്കുന്നത്. ഒരാളിങ്ങനെ തലേന്ന് രാത്രി അങ്ങാടിയിൽ പത്താളെ ഒറ്റ വീശിനെ അടിച്ച വിഷയാണ്. ഇപ്പൊ കൈ ഇങ്ങനെയാണ്, എന്നിട്ട് മറ്റാളിങ്ങനെ തട്ടാണ്, എന്നിട്ട് മറ്റേ എവിടെ പിടിച്ചോ ഞാൻ ഇവിടെ നീ എവിടെ പിടിച്ചോ ഞാൻ ഇവിടെ കഴുകാം. അപ്പൊ മറ്റാള് പറയാം ആ കൈയിന്റെ നടുത ഒടിന്ന് നോക്കുന്നു, അല്ല ഞാൻ ഇവിടെ പിടിച്ചോളാം. ഈ കൈയേറ്റ പത്താള് ആശുപത്രിയിലാക്കി ചിന്തിക്കുന്നു. കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഇനി എടുക്കാൻ മണിയറയ്ക്കല്ലേ പോണേ, ഇനി വരുന്ന മൂക്കിൽ പണിയാണ് കെട്ടി പൊതിയല്ലേ. അതിലൊരാള് കാണാനുള്ളവരൊക്കെ ഒന്ന് കണ്ടോളി, കാരണം നേരെ ഇനി ബനേറ്റ് കെട്ടി പറയാൻ പറ്റില്ല, നമുക്ക് വേറെ പണിയുണ്ട്. ഇനി ബനേറ്റ് കെട്ടി പറയാൻ പറ്റില്ല, നമുക്ക് അങ്ങാടി പോണം, കടവറക്കണം, തെങ്ങുമ്മ കയറാണ്ട്, കിണറ്റിക്ക് ഇറങ്ങാണ്ട്, ബസ്സാപ്പ് പോവാണ്ട്, വണ്ടി എടുക്കാണ്ട്, ആരെയും സാധനങ്ങൾ വാങ്ങാണ്ട് ആണ് കാണാനുള്ളവരൊക്കെ വന്ന് കണ്ടോളി, ഇവനെ ഇനി ഇവിടെ വെക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥമാണ് ഇനി ഇവനെ ഇവിടെ വെക്കാൻ പറ്റില്ല. ആരാ പറഞ്ഞത്? അഞ്ചിനെ കുറിച്ച് പറഞ്ഞ ജ്യേഷ്ഠ വേറെ അർത്ഥം കൂടി അതിനുണ്ട്. എന്താണെന്നറിയാം, ഇവനെ വല്ലാതെ ഇവിടെ വെച്ചാ പിന്നെ നമ്മക്ക് ഇവിടെ മണത്തിട്ട് നിൽക്കാൻ പറ്റും. നിങ്ങളോ ഇതാ ഇതൊക്കെ ആറ്റുപോയ ആകെ കഴിഞ്ഞ
കഴിഞ്ഞില്ലേ? നമ്മളെ ഒന്നിനെ പറ്റി നിങ്ങളൊക്കെ പറയപ്പെട്ട് ഞാൻ ഇടയ്ക്ക് പറയാണ്ട് ഈ കയ്യൊന്നും ഇങ്ങനെ കയറ്റിട്ട് വരുത്തിയിട്ട് വാസം ചോക്കാണ് കോഴിക്കോട്ടിനുള്ളിൽ തലട്ട സ്മെല്ലായിരിക്കും. ഇതിനൊന്നും പറ്റില്ല. തമിഴിലോറിന്റെ വേക്കിൽ മൂക്ക് വെച്ച സ്മെല്ലായിരിക്കും കോഴി ഉണ്ടാവും. കാരണം എന്താ ഇതിന്റെ ഉള്ളിലുള്ള ഞരമ്പ് ഇറച്ചി ചലം രക്തം ഈ പാടതൊക്കെ ആണ് ഈ വാസിക്കുന്നത്. ഇത് ജീവാണ്ട് പോയണ്ടല്ലോ, പിന്നെ അങ്ങനെ പൊട്ടലാ. അപ്പൊ അവന് വല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ആ നാട്ടിലെ കുട്ടികൾക്ക് ഒന്നും തൊട്ടിയിൽ ഉറങ്ങാൻ കാറ്റടിച്ച് ആരായാലും എനിക്ക് കൊണ്ടേ കൊട്ടണം അങ്ങനെ ആളുകളൊക്കെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് വെച്ചിട്ട് എന്നാ പിന്നെ എടുക്കല്ലേ. അപ്പോഴെന്റെ മണിയറയിലിരുന്ന് കൊണ്ട് മണവാട്ടി കവിളത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് തുടക്കുകയാണ്. ഞാൻ കടന്നു വന്നിട്ട് കാലങ്ങളേറെ ആയില്ലല്ലോ, ഞാൻ നിങ്ങളെ തേടി അന്യനാട്ടിൽ നിന്ന് അന്യരു വാപ്പാന്റെ മോള്. നിങ്ങളെ ഉപ്പാനെ സ്വന്തം ഉപ്പയെ പോലെ കണ്ട് നിങ്ങളെ ഉമ്മാനെ സ്വന്തം ഉമ്മയെ പോലെ സ്നേഹിച്ചു നിങ്ങളെ പെങ്ങന്മാരെ. എന്റെ ജേഷ്ഠാനതിഥികളെ പോലെ കണ്ടുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് 2 മാസത്തിനുള്ളിൽ നിങ്ങൾ എന്നെ വിട്ടുപിരിയാനാണോ എന്ന പ്രയാസത്തിൽ താങ്ങാൻ കഴിയാതെ പ്രയാസം ഇവള് ഒതുക്കി പിടിച്ചു. പക്ഷേ പിന്നെ അണകൊട്ടി ഒഴുകുകയാണ്. മോനെ നിന്റെ മയ്യത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് നാട്ടുകാര് പിടിക്കുകയാണ്. അപ്പോൾ ഇവർ മണിയറയിൽ നിന്ന് പുറത്തു വന്ന് ജനവാതിലിന്റെ ഉള്ളിലൂടെ ജനൽപൊളി തുറന്നുകൊണ്ട് കമ്പിയുടെ ഇടയിൽ നെറ്റിവെച്ചുകൊണ്ട് കാണുകയാണ്. ഇന്നലെ വരെ എന്റെ കൂടെ ഈ ബെഡ്റൂമിൽ മനോഹരമായ പുതപ്പിൽ കടന്നുകൊണ്ട് ശയ്യ പങ്കിട്ട പ്രിയപ്പെട്ട ഭർത്താവേ, ഇന്ന് എന്നെയും കുട്ടികളെയും ഒറ്റക്കാക്കി നിങ്ങൾ പിരിയുകയാണോ? ഇനി ഞങ്ങൾക്ക് ആരാ ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ ചണി എന്നിലാരന്നേ, ഉലകത്തിൽ ചണി എന്നിലാരന്നേ, പരൻവിധി ചുമ്മാ വിട്ടിച്ചെങ്കിൽ നടക്കുന്ന ശുചിയത്തെ നമോ കൊണ്ട് നാട്ടിലെ കഥയെന്തെന്നറിയുണ്ടോ? നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ ഭൂതാബയിലേക്ക് ദുബായിലേക്ക് കുവൈറ്റിലേക്ക് ബോംബെയുടെ തെരവീതിയിൽ പോയി നട്ടുച്ചക്കും സൂര്യന്റെ അൾട്രാവലത്രശ്മിയുടെ വിഷാംശം തടുത്തുകൊണ്ട് ചോരനീരാക്കി ഇളനീര് കാൽ ചിരട്ടയിൽ വെച്ച് പൊളിച്ച് ജീവിതത്തിന്റെ 2 അറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ അരച്ചാണ് വേറിന് വേണ്ടി സൂര്യന്റെ വെളിച്ചത്തോട് തീക്ഷ്ണമായ ഉഷ്ണത്തോടും ശക്തമായ ശൈത്യത്തോടും പടപുരുതി പണിയെടുക്കുന്ന പ്രിയപ്പെട്ട മോനെ, അവിടേക്കെല്ലാം പോകുമ്പോൾ നിന്റെ മണിയറയിൽ കയറി മണവാട്ടിയോട് യാത്ര ചോദിക്കുമ്പോൾ നിന്റെ മനസ്സ് പൊട്ടാറില്ല. നിനക്ക് വേണമെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് വരാ, 1 മാസം കഴിഞ്ഞ് വരാ, 1 കൊല്ലം കഴിഞ്ഞ് വരാം എന്നിട്ടും മനസ്സ് പൊട്ടുകയാണ്. പക്ഷേ ഇപ്പോൾ നീ പോകുന്നത് 1 മാസം കഴിഞ്ഞ് വരാൻ പറ്റുന്ന സ്ഥലത്തേക്കല്ല, 1 കൊല്ലത്തിന് ശേഷം കാണാമെന്ന പ്രതീക്ഷയിലല്ല. റിട്ടൺ ഇല്ലാത്ത ടിക്കറ്റും എടുത്തുകൊണ്ട് പരലോക പൗരത്വം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരലോകത്തേക്ക് 3 കഷ്ണം തുണിയും അല്പം പഞ്ഞികളുമായി സാധുവായി കടന്നു പോകുന്ന മനുഷ്യ, തലേന്ന് നീ മന്ത്രിയായിരിക്കാ, രാജാവായിരിക്കാ, നാടിനെ വിറപ്പിച്ച ഗുണ്ടായി സംഘത്തിലെ തലവനായിരിക്കാ, ആരെയും വലുപ്പമേറാതെ അഹങ്കാരത്തിന്റെ തൊലിക്കട്ടിയുമായി നാടിനുടനീളം ഓടി നടന്ന് മനുഷ്യ മക്കളെ ആക്രമിച്ചവനായിരിക്കാ,
സ്വാധീനം കൊണ്ട് സമൂഹ മധ്യേ പിടിച്ചു നിന്നവനായിരിക്കാം. പക്ഷേ നിന്നെയും കൊണ്ടുപോകുമ്പോൾ കൂടെയുള്ളത് അല്പം തുണി കഷ്ണങ്ങളും പഞ്ഞുകളുമാണ്. അങ്ങനെ നിന്നെ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് താഴ്ത്തപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂല് പറയട്ടെ, ആ കബറാകുന്ന ഇടുങ്ങിയ ഗേഹത്തെ മണ്ണറയെ വീടായി സ്വീകരിക്കുന്നവനേ, മാർബിൾ കൊട്ടാരങ്ങൾ പണിതുകൊണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ രാജാവിനെ പോലെ എല്ലാം മറന്നുകൊണ്ട് ആഡംബരത്തിൽ കഴിഞ്ഞവന് നിന്നെ മാർബിൾ കൊട്ടാരങ്ങളിൽ നിന്ന് പറിച്ചിറക്കി നിന്നെ പിന്നീട് കൊണ്ടുപോയി തട്ടുന്നത് ഈ മണ്ണറയിലേക്കാ. മാർബിൾ കൊട്ടാരത്തിലെ മണിയറയിൽ നിനക്ക് സന്തോഷിക്കാൻ കുരുന്നുകളുണ്ട്, മണവാട്ടിയുണ്ട് അല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മണ്ണറയിൽ നിന്നെ തേടിയെത്തുന്നത് പുഴുക്കളാണ്, പുഴുക്കളാണ്, പുഴുക്കളാണ്. മുഹമ്മദ് മുസ്തഫ പുഴുക്കളെ, എന്താണ് ആ വാക്ക്? പുഴുക്കളെ അയൽവാസികളാക്കുന്നവനെ മുഹമ്മദ് മുസ്തഫ. നാളെ നമ്മുടെ അയൽവാസികൾ പുഴുക്കളാണ്, പുഴുക്കളെ അയൽവാസികളാക്കുന്നവനെ അല്ലേ? നിങ്ങൾ നോക്കി, ഈ ചൂട് സമയത്ത് ഇവിടെ ഇരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഫാനില്ലാതെ എന്റെ വണ്ടിയിലൊക്കെ എ സി ഇല്ലാതെ കിടക്കാനും പോകാനും നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ഈ പഴുത്ത് ചൂടായി നിൽക്കുന്ന ഭൂമിയിൽ കുഴി വെച്ചിട്ട് അതിന്റെ ഉള്ളിക്കാണ് തട്ടിയിട്ട് മൂടലിന്റെ മേലെ വരിക, എന്നിട്ട് മണ്ണ് വാരി, എന്നിട്ട് മീസാങ്കല്ലേ രണ്ട് ഭാഗത്തും അങ്ങോട്ട് പോയാലേ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് കളറൊക്കെ മാറും, കണ്ണിങ്ങനെ തുറക്കും, പിറ്റേന്ന് വേറെ പിറ്റേന്ന് ഈ രണ്ട് കണ്ണുണ്ടല്ലോ ഇത് കൊഴിഞ്ഞു പോയി, കോട്ടി പോലെ കൊഴിഞ്ഞു പോയി, പിന്നെ രണ്ട് കുണ്ടായി, പിന്നെ പല്ല്, പിന്നെ വയറ് പൊറത്തിയാൽ പിന്നെ കുടൽമാലൊക്കെ പുറത്തു. അപ്പൊ ചെയ്യാൻ തുടങ്ങി, ഇതിന്റെ വാസന കിട്ടി ഈച്ചകൾക്കും പുഴുക്കൾക്കും വരാൻ തുടങ്ങി. എല്ലാത്തിന്റെയും അവസാനമായി പുഴുക്കളെ, പുഴുക്കളെ അയൽവാസികളാക്കുന്നവനെ മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെയാണ് മണ്ണറയിലെ അനുഭവങ്ങള്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോനെ, ഒരു മയ്യത്തിനെ മണ്ണറയിലേക്ക് വെക്കപ്പെടുമ്പോൾ ഈ കബറ് മയ്യത്തിനോട് സംസാരിക്കുകയാണ്, അല്ലാഹു അല്ലാഹു മോനെ, ഞാനൊരു ഇടുങ്ങിയ ഗ്രഹമാണെന്ന് നിനക്കറിഞ്ഞുകൂടായിരുന്നോ? എന്റെ ഉള്ളിലുള്ളത് ഇരുട്ടാണെന്ന് നിനക്കറിഞ്ഞുകൂടായിരുന്നോ? ഞാൻ പുഴുക്കളുടെ കേന്ദ്രമാണ് എന്ന് നിനക്കറിഞ്ഞുകൂടായിരുന്നോടാ? എന്നിട്ടും എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ വന്ന് എന്റെ വയറ്റിൽ വന്ന് കിടക്കാൻ നിന്നെ ധൈര്യമേകിയ വസ്തു എന്താ? ഈ പുഴുക്കളും ഈ ഇരുട്ടിനെയും ഈ ഏകാന്തമായ തടവറയുമാണ് മണ്ണറയിൽ വെച്ച് ഞാൻ നിനക്ക് ഒരുക്കിയത് എന്ന് കബറ് മയ്യത്തിനോട് പറയുകയാണ്. എന്നിട്ട് ഈ മയ്യത്തിനോട് കബറൊരു കാര്യം ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയത് ഈ ഏകാന്തതയാണ്, വൈദേശീയതയാണ്, ഇരുട്ടാണ്, പുഴുക്കളാണ്, മൺപൊടികളെയാണ്. മാതാതലീ, എന്റെ വയറ്റിന്റെ ഉള്ളില് ധൈര്യമായി വന്ന് കടക്കുമ്പോൾ നീ എനിക്ക് കൊണ്ടുവന്നത് എന്താ? ഞാൻ എനിക്ക് വേണ്ടി ഒരുക്കിയത് ഈ പുഴുക്കളും ഈ ഇരുട്ടും ഈ ഇടുങ്ങിയ കുടുക്കൊക്കെയാണ്. അല്ല, ഈ പുഴന്ന് കിടക്കണ്ടല്ലോ, എനിക്ക് വേണ്ടി നീ എന്താ കൊടുന്നത്? സുബ്ഹാനല്ലാഹ്, ഖബർ മനുഷ്യനോട് ചോദിക്കുന്നു മുഹമ്മദ് മുസ്തഫ. എന്താ നമ്മള് പറയാ? ഞാൻ എല്ലാ ദിവസവും ഉറങ്ങാതെ സീരിയൽ കണ്ടാ എനിക്കറിയില്ല, ഞാൻ നാട്ടുകാരെ മുഴുവൻ കൈമ്പത്തും വിത്തിനും പറഞ്ഞ എനിക്കറിയില്ല, ഞാൻ എന്നും പലിശയിട്ട് ബന്ധപ്പെട്ട ആളല്ലേ,
ഞാനല്ലേ എന്റെ നാട്ടില് ഏത് പോക്കിമാരും പിടിച്ചൊരുക്കി ഏറ്റവും വലിയ അടിക്കാറില്ല. എനിക്കറിയില്ല. ഇതൊക്കെ പറഞ്ഞാൽ അവന്റെ ജീവിത പരാജയത്തിന്റെ തുടക്കമാണ്, പിന്നെ അവന് പരാജയം തന്നെയാ പറയേണ്ടത്. നമ്മൾ പറയണ്ടെന്നാണ്, നല്ല മനുഷ്യന്മാരെ കൊണ്ടുപോയിട്ടാൽ പറയാൻ കുറെ ആൾക്കാർ അല്ല അവിടെ തരും. മുഹമ്മദ് മുസ്തഫ ചോദിക്കുമ്പോഴെന്ന് പറയുന്നത് മയ്യത്തിനോട് ചോദിക്കാൻ സമയക്കുല, മയ്യത്തിനോട് ചോദിച്ചാൽ സമയക്കുല. ഇവരിങ്ങോട്ട് വന്നിട്ട് വെക്കും, അല്ലല്ല അല്ലല്ല എന്താ അവനോട് മനസ്സിപ്പാക്കണ്ട, ഓൻ്റെ വരെ ജീവിച്ച് ഈ ബാത്തിയത് അധ്വാനിച്ചിട്ട് വിശ്രമിക്കാമെന്നാണ് ഞാൻ ഓൻ്റെ ആളാ എന്നോട് വെച്ചു. അങ്ങനല്ലേ 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 ഒരു ഉസ്താദ് ശിഷ്യനും ട്രെയിനിൽ ഇങ്ങനെ പോണ സമയത്ത് ഉസ്താദ് ക്ഷീണി തന്നെ ഉറങ്ങുമ്പോ സ്നേഹം ബഹുമാനമുള്ള ശിഷ്യന്മാരും ആരെങ്കിലും ഉസ്താദ് എന്നോട് എന്നതുപോലെ കബറിൽ വെച്ച മയ്യത്തിനെ ചോദിക്കാൻ സമ്മതിക്കാതെ അവന് വേണ്ടി അവിടെ വന്ന സെക്യൂരിറ്റികൾ പറയും എന്താ വേണ്ട എന്താ വേണ്ട. അപ്പോ മലക്കുകൾ പിന്നെ ഇവരോടാണ് ചോദിച്ചത്, അവരിവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൊടുക്കും. ഞമ്മളെ ശല്യപ്പെടുത്തൂല. ഇങ്ങനൊക്കെ സൂറത്തുൽ ബക്കറ തലന്റെ കൂടെ വരും, സൂറത്തുൽ മുൽക്ക് കാലിന്റെ കൂടെ വരും. മലക്കുകൾ ചോദിക്കാൻ വരുമ്പോ തന്നെ അവർ വന്ന് ഇടപെടും എന്നൊക്കെ ഹദീസ് അല്ലേ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനുവേണ്ടി ഒരുങ്ങ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം ഞാൻ പറയാം. ഒരു മയ്യത്തിനെ കബറിൽ വെക്കപ്പെട്ടാൽ മണ്ണറയിൽ വെച്ച് ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ അനുഭവം എന്താണ് കേട്ടോളൂ? മുങ്കറിന് കീറൊന്നുമല്ല, അത് പിന്നെ വരണം. ആദ്യത്തെ അനുഭവം എന്താ? നിങ്ങൾ എന്റെ കൂടെ തന്നെ വരണം. നമ്മൾ ഒരുക്കിയ ആളായിട്ടുണ്ട്. ഇവിടെ മുമ്പിൽ ഒഴിഞ്ഞെടുക്കുന്ന കസേര ഒന്ന് വിടവ് തീർത്തിട്ട് ബേക്കറിയിലെ ആളുകളൊന്ന് സഹകരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ നമുക്കുള്ള മണ്ണറയെ കുറിച്ച് ഞാൻ പറയുന്ന ഉള്ളതിലൊക്കെ സലാമത്താക്കി തരട്ടെ. ഒരു മൂന്നാല് കസേര ചെറിയ കുട്ടികൾ ഇവിടെ ഇരുന്നിട്ട് ബേക്കറിൽ ഇടങ്ങറായിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരൊരു മൂന്നാല് ആളുകൾ മുമ്പോട്ടിങ്ങ് വന്നാൽ ഈ മുമ്പിൽ ഒഴിഞ്ഞിരിക്കുന്ന ഈ വിടവുകൾ തീർക്കാൻ കഴിയും. അലഹമ്ദില്ല അലഹമ്ദില്ല. അനസാനുള്ള ആളുകളാണ് എനിക്കറിയാം. ആ ബേക്കറിലെ ചെറുപ്പക്കാരാണ് എനിക്ക് ആവശ്യം. ഒന്നുകൊണ്ട് മുമ്പൊക്കെ വരും മക്കളെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മണ്ണറ രക്ഷപ്പെടാനുള്ള പറയും. അള്ളാഹുത്തല നമുക്ക് തൗഫീഖ് ചെയ്യും. മുമ്പിൽ ഈ കസേര ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം കഴിഞ്ഞിരുന്നപ്പോൾ ആള് അല്ലാതില്ല അല്ല അത്യാവശ്യമായ ശാസ്ത്രത്തിൽ ഇപ്പോ വലിയൊരു ഗംഭീരമായ സമ്മേളനം ഈ ശാസ്ത്രങ്ങളാണ്. നിങ്ങൾ ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ വരണങ്ങളോ? എന്റെ ഞാൻ ഈ പറയും ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം, അതിനു വേണ്ടി ഒരുങ്ങണം. ഈ ഉദ്ധരിക്കുന്ന ഹദീസ് നല്ലോണം ശ്രദ്ധിക്കണം ചെറുപ്പക്കാരെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു സംശയം, മണ്ണറയിൽ കൊണ്ടുപോയി വെക്കപ്പെട്ട മനുഷ്യൻ ആദ്യം നേരിടുന്ന അനുഭവം അങ്ങനെ ഉണ്ടാവില്ല, ഓരോരുത്തർക്കും സംശയം. മണ്ണറയിൽ വെക്കപ്പെട്ട മനുഷ്യൻ മണിയറയിലെ അനുഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, നമുക്കറിയാം. മണ്ണറയിൽ വെക്കപ്പെട്ട മനുഷ്യൻ അവൻ ആദ്യമായി നേരിടുന്നത് എന്ന സംശയം വന്നു മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഈ സംശയം വന്നപ്പോൾ ഇബ്നു മസ്ഊദ് പിന്നെയൊന്നും ചിന്തിച്ചില്ല. ഇലാ ഹളറത്തി റസൂലില്ലാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ ഹളറത്തിൽ പോവുകയാണ് ഇബ്നു മസ്ഊദ്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അഖ്ബിർനി, യാ റസൂലല്ലാഹ് നബിയേ, ഒരു മയ്യത്തിനെ മണ്ണറയിൽ വെക്കപ്പെട്ടാൽ ആ മയ്യത്ത് ആദ്യമായി അഭിമുഖീകരിക്കുന്ന അനുഭവം എന്താണ് നബിയേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യം കേട്ടപ്പോൾ പുന്നാരനെ പറയുകയാണ്, ഇബ്നു മസ്ഊദ് മാ സഅലനി ദാലിക അഹദുൻ ഖബ്ലക, നിങ്ങളാണ് ഈ വിഷയം എന്നോട് ആദ്യമായി ചോദിച്ചത് ഇബ്നു മസ്ഊദ്, ഇതുവരെ എന്നോട് ഈ വിഷയം ആദ്യമായി ആരും ചോദിച്ചിട്ടില്ല. ഇത് സംബന്ധമായ ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്നാ കേൾക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദിന്റെ ചോദ്യത്തിന് മുത്തനബി മറുപടി പറയുകയാണ്, ഇബ്നു മസ്ഊദ് അവ്വലുമാ യൽഖൽ മയ്യിതു ഇദാ വുദിഅ ഫീ ഖബ്രിഹി മലക്കു നിസ്മുഹു റൗമാൻ ഔ കമാ ഖാല റസൂലുള്ളാഹ്.